ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാം. എങ്കിലും ഈ ലോകത്തിൽ ഇന്ന് ഈ വർഷത്തെ ക്രിസ്മസ് പല തരത്തിൽ അതിനെ സമീപിക്കാൻ സാഹചര്യത്തിൽ കഴിയുന്നവരുണ്ട്, ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ കൊറോണ ബാധ മൂലം പള്ളിയിൽ പോകാനോ പഴയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പറ്റാതെ പല കാരണങ്ങൾ കൊണ്ടും, രോഗങ്ങളാകാം, പ്രതിസന്ധികളാകാം, പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുള്ള വേർപാടാകാം, അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനന വിവരം ഗബ്രിയേൽ മലാഖ മാതാവിനോട് പറയുമ്പോൾ നമ്മളതിനെ മംഗളവാർത്ത എന്നാണ് പറയുന്നത്. പക്ഷേ മാനുഷികമായ ഒരു രീതിയിൽ നമ്മളതിനെ ചിന്തിച്ചാൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറയുന്നത് മുതൽ ഈ മാതാവിൻ്റെ ജീവിതത്തിലും യൗസേപിതാവിൻ്റെ ജീവിതത്തിലും വളരെയധികം സുഗമമായ ഒരു യാത്രയല്ല അവർ നടത്തിയത്. പേരെടുക്കാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ നസ്രത്തിൽ നിന്ന് ബത്ലഹേം വരെയുള്ള ഒരു ദീർഘദൂര യാത്ര, അതത്ര രസമുള്ള കാര്യമല്ല. അവിടെ ചെന്നു കഴിയുമ്പോൾ പ്രസവ സമയമാകുന്നു. സ്വന്തം കടിഞ്ഞൂൽ പുത്രനെ ഒരു പുൽത്തൊട്ടിയിൽ പ്രസവിച്ച് കിടത്തേണ്ടി വരുന്നൊരു അമ്മയുടെ സാഹചര്യം, അത് കണ്ടു നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥ, അത് കഴിയുമ്പോൾ അവൻ്റെ ശത്രുക്കൾ അവനെ കൊല്ലാൻ വേണ്ടി വരുന്നു. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീണ്ടും ഒരു യാത്ര ഈജിപ്തിലേക്ക്. മരണഭയം, ആകുലത, വേദന, ഒറ്റപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ഇതിലൂടെയൊക്കെയാണ് യൗസേപിതാവും മാതാവും ആ കുഞ്ഞും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പക്ഷെ അവർ വ്യത്യസ്തരാകുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ദൈവപുത്രനായ യേശുവാണ് എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, ആ കുഞ്ഞിനെ ഓർത്താണ്, അതിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ ആ സാഹചര്യത്തെ നമുക്ക് ദൈവികമാക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾ മാറ്റണം, മാറുമ്പോഴല്ല നമുക്ക് രക്ഷയുണ്ടാകുന്നത്. നമ്മളായിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ വെറുതെയുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു സംസാരം, ഒരു വാക്ക്, ഒരു പ്രവൃത്തി, അത് ദൈവമഹത്വത്തിന് വേണ്ടി. ഈ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നന്നായി വിവരിക്കുന്നത്. അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാണ് ദൈവമഹത്വം എന്നുള്ളത്. ആട്ടിടയന്മാർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ വന്നു. അവരുടെ അടുക്കൽ വന്ന മാലാഖമാർ പറഞ്ഞത് എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഈ ആട്ടിടയന്മാർ ശിശുവിനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോഴും 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അവരായിരിക്കുന്ന സാഹചര്യത്തെ അവർ ദൈവികമാക്കിയത്, രക്ഷാകരമാക്കിയത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ്. പൗലോസ്ലിഹ കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആചരിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് രക്ഷാകരമാക്കാം, ദൈവികമാക്കാം. എപ്പോഴും മനസ്സിൽ ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം.